ചാനൽ. അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടുണ്ടല്ലോ, നമ്മൾക്ക് നമ്മുടെ ഉള്ളിലുള്ള ഭംഗി, നമ്മൾക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഭംഗി കുറച്ചും കൂടെ ഇംപ്രൂവ് ആവാൻ വേണ്ടിയിട്ട്, കുറച്ചും കൂടെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന, എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയില് നമ്മൾ ഷെയർ ചെയ്യാൻ പോണേട്ടോ. ഓക്കെ, അപ്പൊ പെട്ടെന്ന് നമ്മൾക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാലും മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാട്ടോ. ഇപ്പൊ നമ്മൾ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഇതിന് നമ്മൾ ഏതൊക്കെ ചെയ്തു അല്ലെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞാലും, നമ്മൾക്ക് നമ്മളെ ആദ്യം ആക്സെപ്റ്റ് ചെയ്താലും മാത്രമാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടും കാര്യമുള്ളൂ കേട്ടോ. കാരണം എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്, നമ്മളിപ്പോ നമ്മളെല്ലാവരും കമ്പയർ ചെയ്യും, നമ്മൾ എത്ര ഭംഗിയുള്ളവരാണെന്ന് പറഞ്ഞാലും എനിക്ക് തോന്നുന്നു നമ്മൾ നമ്മളുടേതായിട്ടുള്ള എന്തെങ്കിലും ഡിഫെക്ട്സ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ മറ്റുള്ളവരെ വെച്ചിട്ട് കമ്പയർ ചെയ്യും. ഇപ്പൊ നമ്മൾക്ക് എന്തെങ്കിലും പ്രത്യേകതകളുണ്ട് അല്ലെങ്കിൽ നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും ഡിഫറെന്റ് ആക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾക്ക് ഉണ്ട് എന്നാണെങ്കിൽ അത് നമ്മളുടെ ഐഡന്റിറ്റി ആയിട്ട് എടുക്കുക. അതായത് നമ്മൾ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ആദ്യം ആക്സെപ്റ്റ് ചെയ്യുക, എന്നാലാണ് മറ്റുള്ളവരെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. അതിപ്പോ നമ്മൾ ഇമോഷണലി ആണെങ്കിലും ഫിസിക്കലി ഉള്ള നമ്മളുടെ അപ്പിയറൻസ് ആണെങ്കിലും നമ്മൾ ആദ്യം നമ്മൾ ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമാണ് മറ്റുള്ളവരെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. കാരണം എനിക്ക് എങ്ങനെ തോന്നിയിട്ടുണ്ട്, ഇപ്പൊ ഞാനാണെങ്കിലും കുറെ കാര്യങ്ങൾക്ക് കുറെ കാര്യങ്ങൾക്ക് ഞാൻ കമ്പയർ ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷെ നമ്മൾ ആ കമ്പാരിസൺ നിർത്തി, നമ്മൾ എങ്ങനെയാണെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണെങ്കിലും നമ്മൾ കമ്പയർ ചെയ്ത് പോവും. പക്ഷെ എന്നാലും നമ്മൾ മെജോറിറ്റി ആയിട്ടുള്ള ഒരു കമ്പാരിസൺ നിർത്തിയിട്ട് നമ്മൾ എന്താണോ എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. സോ നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വന്നിട്ട് നമ്മുടെ പോസ്റ്ററും നമ്മുടെ ബോഡി ലാംഗ്വേജും ആണ് കേട്ടോ. പോസ്റ്റർ എന്ന് പറയുമ്പോഴേക്കും ഇപ്പൊ നമ്മള് ഭയങ്കര തളർന്നു കൊടിഞ്ഞ ഒരു എനർജി ഇല്ലാത്ത പോലെ ചുമ്മാ ഇങ്ങനെ, ഞാൻ നേരത്തെ എങ്ങനെയായിരുന്നു കേട്ടോ, ഇപ്പോഴാണ് കുറച്ചും കൂടെ ഒന്ന് ഇംപ്രൂവ് ആയി വരുന്നത്. ഒരു എനർജി ഇല്ലാതെ അങ്ങനെയാണ് നടക്കണമെങ്കിൽ നമ്മളെ കാണുന്നവർക്ക് അങ്ങനെ ഒരു ഇംപ്രഷൻ ആയിരിക്കും നമ്മളെ കുറിച്ചിട്ട് കിട്ടുക. അതേസമയം കുറച്ചൊന്ന് സ്മാർട്ടായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മളുടേതായിട്ടുള്ള രീതിയിൽ കുറച്ചൊന്ന് ചിരിച്ച്, എന്നുവെച്ചാൽ ഭയങ്കരമായിട്ട് ചിരിച്ച് ഭയങ്കര ഓവർ സ്മാർട്ട് ആവാൻ, അങ്ങനെയല്ല, പോസ്റ്റർ സ്ട്രെയിറ്റ് ആണ്, നമ്മൾ കുറച്ചും കൂടെ കോൺഫിഡന്റ് ആയിട്ടാണ് നടക്കുന്നതെങ്കിൽ നമ്മളെ കാണുന്നവർക്ക് അങ്ങനെയുള്ളൊരു നല്ലൊരു ഇംപ്രഷൻ ആയിരിക്കും കേട്ടോ കിട്ടുന്നത്. നമ്മൾ നമ്മുടെ മൈൻഡിനെ പറഞ്ഞ് പഠിപ്പിക്കണം, നമ്മളിങ്ങനെ പഴയ പോലെ ആയിപ്പോവും, എന്നാലും നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നടക്ക് എന്ന് നമ്മളോട് സ്വന്തമായിട്ട് പറഞ്ഞ് നമ്മളതിനെ പഠിപ്പിക്കണം കേട്ടോ. എന്നാലാണ് നമ്മൾക്ക് ഇത് കറക്റ്റ് ആക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ഇനി രണ്ടാമത് വന്നിട്ട് നമ്മളുടെ സ്മെല്ലാണ് കേട്ടോ. നമ്മൾ വിയർക്കുന്ന സ്മെല്ലല്ല, അല്ലാതെ നമ്മളുടെ ബോഡിക്ക്, നമ്മളുടെ ഓരോരുത്തർക്കും ഓരോ സ്മെല്ലുകൾ ഉണ്ട് കേട്ടോ ബോഡിക്ക്. ഈ സ്മെല്ലാണ് നമ്മൾ വിയർത്ത് കഴിയുമ്പോഴേക്കും ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള വിയർപ്പിന്റെ നാറ്റായിട്ട് നമ്മൾക്ക് വരണേ. ഇങ്ങനെ നമ്മൾ വിയർക്കുമ്പോൾ ആ ഒരു നാറ്റം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു നാറ്റത്തിനെ നമ്മൾ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും പെർഫ്യൂംസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. പെർഫ്യൂംസ് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള പെർഫ്യൂംസ് യൂസ് ചെയ്യുക. അതായത് നമ്മളിപ്പോ രാവിലെ ഒക്കെ വീട്ടിൽ നിന്ന് ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ രാവിലെ നമ്മൾ യൂസ് ചെയ്താലും വൈകിട്ട് വരെ അല്ലെങ്കിൽ രാത്രി വരെ അത്രയും സമയം ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് മണം പോവാതെ നിൽക്കുന്ന പെർഫ്യൂംസ്, EDP പെർഫ്യൂംസ്, നമ്മൾ വാങ്ങിക്കുന്ന പെർഫ്യൂം ഇല്ലേ, അതിന്റെ കൂടെ EDP എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെയുള്ള പെർഫ്യൂംസ് നോക്കി വാങ്ങിക്കട്ടെ. EDP ഉണ്ട്, EDT ഉണ്ട്. EDT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഫെയ്ഡ് ആയി പോകുന്ന പെർഫ്യൂംസ് ആണ്. ഈ സ്മെല്ലെന്ന് പറയുന്ന സാധനം നമ്മളുടെ പേഴ്സണാലിറ്റിനെ റിഫ്ലക്ട് ചെയ്യുന്ന ഒരു സംഗതിയാണെന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾക്ക് ഫേവററ്റ് ആയിട്ടുള്ള ചില സ്മെല്ലുകൾ ഉണ്ടാവും, ചില പൂക്കളുടെ സ്മെല്ല്, ചില പെർഫ്യൂംസിന്റെ സ്മെല്ല്, അതൊക്കെ ഉണ്ടാവില്ലേ, അത് നമ്മളുടെ ഓരോരുത്തരുടെയും പേഴ്സണാലിറ്റിനെയാണ് റിഫ്ലക്ട് ചെയ്യുന്നത് എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഇപ്പോ ഞാനിങ്ങനെ ഇന്റർവ്യൂസിലൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ, നിങ്ങളും കേട്ടിട്ടുണ്ടാവും, ടോവിനോയും പിന്നെ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നല്ലോ, എനിക്ക് തോന്നുന്നു മിന്നൽ മുരളിയുടെ ഏതോ ഒരു ഇന്റർവ്യൂവിലാണ് കേട്ടോ ടോവിനോ ഇങ്ങനെ പറയണ കേട്ടിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു സിനിമയുടെ ഷൂട്ട് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ പെർഫ്യൂം മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഓരോ സിനിമയ്ക്കും ഓരോരോ പെർഫ്യൂംസ് ആയിരിക്കും യൂസ് ചെയ്യണേ. കാരണം ആ ഒരു സ്മെല്ലിന് ക്യാരക്ടറിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു, പിടിച്ചു നിർത്താനുള്ള ഒരു പവർ ഉണ്ട്, അവർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് എന്ന് അവർ തമ്മിൽ അങ്ങനെ ഇന്റർവ്യൂവിൽ പറയണ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അങ്ങനെയാണ് സ്മെല്ല്. സ്മെല്ലിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. നമ്മളിപ്പോ വിയർപ്പിന്റെ സ്മെല്ലാണെങ്കിലും നല്ലൊരു പെർഫ്യൂമിന്റെ സ്മെല്ലാണെങ്കിലും ആ ഒരു സ്മെല്ല് കിട്ടുന്ന ആള് നമ്മളെ റിസംബിൾ ചെയ്യും, അങ്ങനെയാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് വന്നിട്ട് ഒരു ഹെയർ റിലേറ്റഡ് ഹാക്ക് ആണ് കേട്ടോ. നമ്മളിപ്പോ ഷാംപൂ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ടീഷണർ യൂസ് ചെയ്യുന്നവരുണ്ടാവും, യൂസ് ചെയ്യാത്തവരുണ്ടാവും. ഇപ്പൊ നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ടീഷണറിന്റേതായിട്ടുള്ള ഒരു റിസൾട്ടും കിട്ടാത്ത ഹെയർ ടൈപ്പ് ചിലപ്പോൾ നമ്മൾക്ക് ഉണ്ടാവും. ചിലപ്പോൾ കണ്ടീഷണർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി ഓവർ ഡ്രൈ ആയിപ്പോവും, അല്ലെങ്കിൽ ഇങ്ങനെ പശ പോലെ ആയിപ്പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നേരത്തെ നമ്മുടെ ചാനലിൽ ഞാൻ കമന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. കണ്ടീഷണർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി ഭയങ്കര, എന്താ പറയാ, കണ്ടീഷണറിന്റേതായിട്ടുള്ള റിസൾട്ട് അല്ല കണ്ടീഷണർ യൂസ് ചെയ്തിട്ട് കിട്ടുന്നത്, അങ്ങനെയുള്ള കമന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നം നിങ്ങൾക്ക് ഉണ്ട് എന്നാണെങ്കിൽ ഇപ്പൊ പറയാൻ പോകുന്ന രീതിയിലൊന്ന് കണ്ടീഷണർ യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ നോർമലി ഷാംപൂ കഴിഞ്ഞിട്ടാണ് കണ്ടീഷണർ യൂസ് ചെയ്യുക. ഇപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ട് എന്നാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഹെയർ ഒന്ന് നനയ്ക്കുക, അതിനുശേഷം കണ്ടീഷണർ അപ്ലൈ ചെയ്യുക. കണ്ടീഷണർ അപ്ലൈ ചെയ്യുമ്പോൾ മുടിയിൽ മാത്രം അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ, സാധാരണ നമ്മൾ കണ്ടീഷണർ അപ്ലൈ ചെയ്യുന്ന രീതിയിൽ. അതേപോലെ തന്നെ കണ്ടീഷണർ അപ്ലൈ ചെയ്യുക, 2-3 മിനിറ്റ് നിൽക്കുക, വാഷ് ചെയ്ത് കളയുക, അതിനുശേഷം ഷാംപൂ യൂസ് ചെയ്യുക. ആദ്യം കണ്ടീഷണർ, ദെൻ ഷാംപൂ. അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ഹെയർ ടൈപ്സിന് അതായിരിക്കും സ്യൂട്ടബിൾ, അതായിരിക്കും കണ്ടീഷണറിന്റേതായിട്ടുള്ള റിസൾട്ട് തരുന്ന ഒരു മെത്തേഡ് എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എങ്ങാനും ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടില്ല എന്നാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒരു വട്ടം ചെയ്ത് നോക്കുക, എന്നിട്ട്
നല്ലതാണെന്നാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ കണ്ടിന്യൂ ചെയ്യാലോ. ഇനി അടുത്തതായിട്ട് വന്നിട്ട് നമ്മുടെ നഖങ്ങൾ നല്ല ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളതാണ് കേട്ടോ. കയ്യില് മിക്കവരുടെയും എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കും, കാലില് എന്തായാലും നമ്മുടെ ഓരോ സാഹചര്യം അനുസരിച്ചിട്ട്, ഇപ്പൊ നമ്മൾ എവിടെയാണ് നടക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, നമ്മളിപ്പോ എവിടെയെങ്കിലും തട്ടിയിട്ടുണ്ടെങ്കിൽ നഖങ്ങളൊക്കെ പൊളിഞ്ഞിരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നഖം ചിലപ്പോൾ മാംസത്തിന്റെ നിന്ന് വിട്ടു. എനിക്ക് എന്റെ കാലിലെ നഖം അങ്ങനെ ആയിട്ട്, എന്റെ രണ്ട് കാലിലെ നഖം തട്ടി 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 അതിന്റെ മാംസത്തിൽ നിന്ന് വിട്ട് വേറെ ആയിട്ടാ നിൽക്കുന്നത്. ഇപ്പൊ ഞാനതൊന്നും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു എന്നേ ഉള്ളൂ. എന്നാലും നമ്മൾ അത് പറ്റുന്ന പോലെ മാക്സിമം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുക, കാണാനൊരു വൃത്തിയാക്കി വെക്കുക, അങ്ങനെ നമ്മൾ ചെയ്യട്ടെ. കാരണം നമ്മൾ എങ്ങനെയൊക്കെ എത്ര ഭംഗിയായിട്ട് നമ്മളിപ്പോ ഒരുങ്ങി, അല്ലെങ്കിൽ നമ്മൾ എത്ര ഭംഗിയായിട്ടാണ് നമ്മളിപ്പോ ഉള്ളതെങ്കിലും നമ്മളുടെ നഖങ്ങള് ക്ലീൻ അല്ല എന്നാണെങ്കിൽ നമ്മുടെ ഓവറോൾ അപ്പിയറൻസിനെ കുറിച്ചിട്ടുള്ള ഒരു ഇംപ്രഷൻ ഡിം ആയി പോകും എന്നാണ്, അങ്ങനെയാണ് കേട്ടോ. അപ്പോ നഖങ്ങൾ നന്നായിട്ട് ക്ലീൻ ആക്കി വെക്കാൻ വേണ്ടിട്ട് നോക്കാം. പിന്നെ നമ്മുടെ കാലിന്റെ ഷേപ്പ് ആണെങ്കിലും ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിരിക്കും. ചിലപ്പോ കുറച്ച് വലിയ കാലായിരിക്കും, കുഞ്ഞിക്കാലായിരിക്കും. ഇപ്പോൾ നഖങ്ങൾ പല പല ഷേപ്പിലായിരിക്കും ഇരിക്കണം, എല്ലാവരുടെ ഒരേപോലെ ആയിരിക്കില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നഖങ്ങൾ ഉള്ളവരുണ്ടാവും. അതുപോലെ നമ്മുടെ ലൈഫ് സ്റ്റൈലും നമ്മുടെ ഓരോ സിറ്റുവേഷൻസ് ഒക്കെ അനുസരിച്ചിട്ട് നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ള രീതിയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും നഖങ്ങൾക്ക്. എന്നാലും നമ്മൾ അതൊന്ന് ക്ലീൻ ആക്കി വെക്കുക, നമ്മുടെ ഷേപ്പും കാര്യങ്ങളും ഒന്നും ശ്രദ്ധിക്കേണ്ട, ക്ലീൻ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സ്കിൻ റിലേറ്റഡ് പറയുമ്പോഴേക്കും എന്റെ സ്കിൻ ഒട്ടും ക്ലിയർ അല്ലാട്ടോ. ഞാൻ എപ്പോഴെപ്പോഴും നമ്മുടെ വീഡിയോസിൽ പറയാറുള്ളതാണ്, ഞാൻ ചാനൽ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് കുറച്ചും കൂടെ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. കാരണം ചാനലിൽ നിന്ന് തന്നെ കുറെ നെഗറ്റീവ് കമന്റ്സ് എന്റെ സ്കിൻ റിലേറ്റഡ് ആയിട്ട് എനിക്ക് ആദ്യം ഒരു ആ ഒരു സമയത്ത്, ഇപ്പൊ പിന്നെയും കുറഞ്ഞിട്ട്, എന്തായാലും ഇപ്പോഴും സ്കിൻ റിലേറ്റഡ് ആയിട്ട് കുറെ നെഗറ്റീവ് കമന്റ്സ് കിട്ടാറുണ്ട് കേട്ടോ. നമ്മുടെ എല്ലാവരുടെയും സ്കിൻ കണ്ടീഷൻസ് പലതായിരിക്കും. കുറെ പേർക്ക് പിമ്പിൾസ് ഉണ്ടാവും, ആക്നെ ഉണ്ടാവും, ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും, കുഴികൾ ഉണ്ടാവും, പിഗ്മെന്റേഷൻ ഉണ്ടാവും, അങ്ങനെ കുറെ കുറെ പ്രശ്നങ്ങൾ എല്ലാവരുടെയും സ്കിന്നിൽ എന്തെങ്കിലും ഉണ്ടാവും. പക്ഷെ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്കിൻ ഉള്ളവരും ഉണ്ടാവും, നല്ല സ്മൂത്ത് ആയിട്ട് ഗ്ലാസ് സ്കിൻ ഉള്ളവരും ഉണ്ടാവും. നമ്മളുടെ ഫേസിൽ അതുണ്ട്. ഇപ്പൊ നമ്മുടെ ഫേസിൽ കുറച്ച് പിമ്പിൾസ് ഉണ്ട്, കുറച്ച് ഫേഷ്യൽ ഹെയർ ഉണ്ട് എന്നാണെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും ചെയ്യുമല്ലോ. അപ്പൊ അങ്ങനെ ചെയ്യാതെ ഇരുന്ന് നമ്മുടെ സ്കിന്നിനെ ഡള്ളാക്കി കളയാതെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മുടെ ഫേസിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്നാണെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യാതിരുന്ന് ചിലപ്പോൾ കുറച്ചും കൂടി കൂടും, കുറച്ചുകൂടി സിവിയർ ആവാൻ വേണ്ടിയിട്ടുള്ള ചാൻസ്. ഇപ്പോൾ നമ്മളുടെ ചാനലിലാണെങ്കിലും എന്റെ സ്കിൻ ഭയങ്കര ക്ലീൻ ആയിരുന്നൊന്നും അല്ല കേട്ടോ ഞാൻ പറയണത്. നേരത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ചൊരു വലിയ ബോധേർഡ് ആയിരുന്നില്ല, അതിങ്ങനെയാണ് അതങ്ങനെയാണ്. ഇപ്പൊ ചാനലിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും നെഗറ്റീവ് കമന്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തൊന്ന് ഇമ്പ്രൂവ് ആക്കി എടുക്കണം എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് കേട്ടോ. ഇനി നെക്സ്റ്റ് ഒരു കാര്യം വന്നിട്ടുണ്ടല്ലോ, നമ്മൾ യൂസ് ചെയ്യുന്ന ആക്സസറീസും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ കമ്മലാവാം, മാലയാവാം, വളയാവാം, ബ്രേസ്ലെറ്റ്സ് ആവാം, വാച്ച് ആവാം, ഇപ്പോഴത്തെ ആ ഒരു ട്രെൻഡിൽ പോകണമെന്നാണെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ ട്രെൻഡിലുള്ള ആക്സസറീസ് കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കും. അതുപോലെ തന്നെ നമ്മൾ നല്ലൊരു വാച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വാച്ചിന് തന്നെ നമ്മുടെ മൊത്തത്തിലുള്ള ഒരു അപ്പിയറൻസിന് ഒരു നല്ലൊരു ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യട്ടോ. അപ്പൊ നമ്മൾക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോഴായിട്ട് മെറ്റൽ വാച്ചസ് ആണ് മിക്കവരും വാങ്ങിക്കുന്നത് എന്ന് തോന്നുന്നുണ്ട്. അല്ലാതെ നമ്മുടെ പ്രൊഫഷൻ അനുസരിച്ചിട്ട് നമുക്ക് കുറച്ചും കൂടി ഫോമൽ ആയിട്ടുള്ള രീതിയിൽ ലെതറിന്റെ ബ്രൗൺ സ്ട്രാപ്പ് ഒക്കെ ഉള്ള വാച്ചുകളും അങ്ങനെയും യൂസ് ചെയ്യാം. പക്ഷെ ഒരു വാച്ച് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ലുക്ക് വേറെ ആയിരിക്കും കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.